Sruthy Thilak. ഇന്നത്തെ വീഡിയോ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാനേ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആക്നി മോയ്സ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ ചീക്സിൽ കുറച്ച് പിമ്പിൾസും മാർക്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മോയ്സ്ചറൈസറാണ് ചൂസ് ചെയ്യുന്നത്. ഇത് ഫേസിലേക്കും നെക്കിലേക്കുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഫേസിലുണ്ടാകുന്ന ഒരു ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേബലൈൻ്റെ ഒരു ബേബി ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് SPF 15 ലിക്വിഡ് ഫൗണ്ടേഷനാണിത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കളർബാറിൻ്റെ ലിക്വിഡ് ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ കുറച്ച് ഗ്ലോയിങ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടും. ഇത് ഡോട്ട് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ എപ്പോഴും രണ്ട് സൈഡിലും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ബ്യൂട്ടി സ്പഞ്ചിന് പകരം ഫൗണ്ടേഷൻ ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കൺസീലറാണ്. കളർബാറിൻ്റെ ഫുൾ കവറേജ് മേക്കപ്പ് സ്റ്റിക്കാണിത്. ഇത് നമ്മുടെ ഫേസിലെ മാർക്സ് ഉള്ളിടത്തും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഉള്ളിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ചീക്സിൻ്റെ ഏരിയ, അണ്ടർ ഐസ്, ഫോർഹെഡ്, ലിപ്സിൻ്റെ സൈഡിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത സെയിം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് തന്നെ ഡാബ് ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം. ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ചേഞ്ചസ് വരുത്തി ചെയ്യാം. കൺസീലർ ആദ്യം തന്നെ ഇടുവാണെങ്കിൽ എനിക്ക് ഫേസ് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നത് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ വിട്ടിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ എഡ്ജ് പോർഷനും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്ത് തോന്നാൻ വേണ്ടി എൻ പോർഷനും ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഐബ്രോസിൻ്റെ ഗ്യാപ്പുള്ള ഏരിയയിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഐബ്രോ പെൻസില് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുക്കുന്നതാണ് ബെസ്റ്റ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ഒന്ന് കണ്ടു നോക്കുക.
നെക്സ്റ്റ് ഐ ഷാഡോ ഇടാൻ വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഗ്ലിറ്ററിങ് ഉള്ളൊരു ടൈപ്പ് കോപ്പർ കളർ ഐ ഷാഡോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണിത്. അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം സ്യൂട്ട് ചെയ്ത് പോകുന്നൊരു ഷെയ്ഡാണിത്. ക്രീസ് ലൈനിൻ്റെ താഴേക്കുള്ള പോർഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐ ഷാഡോ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഐസിൻ്റെ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു വൈറ്റ് കളർ ഐ ഷാഡോ ഐബ്രോസിൻ്റെ താഴെയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മേബലൈൻ്റെ ഒരു കൊളോസൽ കാജലാണ് ഞാൻ കണ്ണെഴുതാനായിട്ട് എടുത്തിരിക്കുന്നത്. കാജൽ വെച്ചിട്ട് ജസ്റ്റ് വാട്ടർ ലൈനിൽ മാത്രം ഞാൻ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണ് കുറച്ച് എടുത്ത് കാണിക്കണമെങ്കിൽ കുറച്ച് ബോൾഡായിട്ട് എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് അപ്പർ ലാഷ് ലൈനിൽ എഴുതാൻ വേണ്ടി മേബലൈൻ്റെ കൊളോസൽ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പർ ലാഷ് ലൈനിൻ്റെ മുകളിലായിട്ട് എഴുതി കൊടുക്കുക. കൊളോസിൻ്റെ ലൈനർ കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഐ ലൈനറാണ്. രണ്ട് കണ്ണും ഒരുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഞാൻ അപ്പർ ലാഷ് ലൈനിൽ ചെറുതായിട്ടൊന്ന് മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് കോണ്ടോർ ചെയ്യാൻ വേണ്ടി ഷുഗറിൻ്റെ മിനി ബ്രൗൺസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചീക്സിൻ്റെ ഏരിയയിൽ മാത്രം ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ചീക്സൊക്കെ ഉള്ള ടൈപ്പ് ഫേസാണ് എൻ്റെ, അതുകൊണ്ട് ഞാൻ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോണ്ടോർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്ത സെയിം കളർ ബാറിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു ലിക്വിഡ് ഹൈലൈറ്ററാണ്. ഇത് ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോസ് നന്നായിട്ട് എടുത്ത് കാണിക്കും, അതുപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ലിപ്പ് ലൈനർ വെച്ചിട്ട് നമുക്ക് ലിപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ടീൻ്റെ പ്രൊഫഷണൽ ക്രയോൺ ലിപ്പ് പെൻസിലാണിത്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ കളർ ബാറിൻ്റെ മാറ്റ് ലിപ്പ് ക്രീമാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണിത്. എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നൊരു ഷെയ്ഡാണ്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ കളർ ബാറിൻ്റെ ഒരു മസ്കാര എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഐ ലാഷസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ഐ ലാഷസ് ഇപ്പോൾ അവൈലബിൾ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കളർ ബാറിൻ്റെ ഒരു റോസി പീച്ച് ഷെയ്ഡ് ഒരു ബ്ലഷാണ്. ബ്രഷിലേക്ക് ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള പൗഡർ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് സ്മൈൽ ചെയ്ത് പിടിച്ചതിന് ശേഷം ചീക്ക് ബോൺസിലും ചിന്നിലും ഫോർഹെഡിലും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് ആർട്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബിന്ദി കൂടി വെച്ച് കഴിഞ്ഞാൽ ഓൾ സെറ്റ്. ഇനി നമുക്ക് ഒരു വെഡ്ഡിംഗ് ഗസ്റ്റിന് പറ്റിയ ഒരു ഫൈനൽ ലുക്ക് കാണാം.
ഒരു ട്രഡീഷണൽ വെഡ്ഡിംഗ് ഗസ്റ്റ് ലുക്കിന് വേണ്ടി ഞാൻ ഒരു ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് സിൽക്ക് സാരി ആണ് വെയർ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ലുക്കിൻ്റെ ഒപ്പം തന്നെ ഒരു മോഡേൺ ലുക്കിന് വേണ്ടി ഞാൻ ബ്ലൗസ് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹെയർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ബൺ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഫ്ലവറിന് പകരം ഒരു ആർട്ടിഫിഷ്യൽ പേപ്പർ ഫ്ലവറാണ് ഞാൻ ഹെയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈലിന് മെയിൻ അട്രാക്ഷൻ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ കൊടുത്തിരിക്കുന്നതാണ്. ജ്വല്ലറി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ബീഡ്സിൻ്റെ ഒരു ചോക്കറാണ്. അതിൻ്റെ സെയിം പെയർ ഇയറിങ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാരിയുടെ ബോർഡർ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലാക്ക് കളറ് ചോക്കർ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.